പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് FIR കൊടുക്കുന്നു പറഞ്ഞു. ഇന്നത്തെ FIR മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല. അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത്. ഫോണിൽ വിളിച്ചു വായിച്ചു കേൾപ്പിച്ചപ്പോ ഞാൻ എനിക്ക് ഇത് പ്രശ്നം അറിയില്ല. നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ബോധ്യപ്പെട്ട് ഇതൊരു കേസ് ആണെന്ന്. പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി എന്ന് പറയുമ്പോൾ നിങ്ങളെ വിളിച്ച് വിളിക്കേണ്ട ആവശ്യം. ഒന്ന് വായിച്ചു കേൾപ്പിച്ചപ്പോ ഈ പീഡന പരാതി തന്നെയായിരുന്നോ? പീഡനം തന്നെയായിരുന്നോ ആ ജോലി പറഞ്ഞത്? കഴിഞ്ഞ വർഷം നവംബർ 1st ഡിസംബർ 15 പ്രോജക്ട് അനൗൺസ് ചെയ്തിരുന്നത്. അതിന്റെ കാസ്റ്റിംഗ് കോഡുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത്. വിമൻ പവറുള്ള വിമൻ വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വിമൻ വേണമെന്നുള്ള പോസ്റ്റിനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്നും ഇങ്ങനെ ഒരു അറിവുണ്ടെന്നും ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് മാധ്യമങ്ങളുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പൊ നിവിൻ പോളി കൂടി ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്ട് ആയിരുന്നല്ലോ. കാസ്റ്റിംഗ് ബോർഡിനെ നമ്മളൊരു ആഡ് പോലെ കൂട്ടത്തില്ല. അപ്പൊ അതിന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനൊരു എലിഗേഷൻ ഉണ്ട്, ഇങ്ങനെ നിങ്ങൾ എന്താ പറയുക ഓഡിഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ആര്യം പറഞ്ഞാൽ ഓഡിഷൻ നടത്തിയിട്ടില്ല, നമുക്ക് ഒരുപാട് എൻട്രി വന്നിരുന്നു. ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെട്ടുന്ന ആൾക്കാർ ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതുവരെ ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ വിചാരിച്ചു ഈ ഓഡിഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്താണ് ആദ്യം. പക്ഷെ അങ്ങനെ ഒരു പരിപാടി അതായത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ ഇത് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ മലയാളി ഫിലിം ഇന്ത്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാടായിരുന്നു. അങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നു. ഒരു ഒരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് സംസാരിച്ച ശീലമില്ല. അപ്പം അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ കേർഫുൾ ആയിരിക്കാം. ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തിനെ അറിയാം. അദ്ദേഹം പേര് പറയാൻ എനിക്കറിയില്ല. പറയാം ഒരു വ്യക്തിനെ അറിയാം. ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ്. ഞാനും പുള്ളിയുടെ ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളൊരു 10 കോടിക്കും സിനിമ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 5 കോടി ഇങ്ങനത്തെ ഫിനാൻസേഴ്സിന് എടുത്ത് നമ്മൾ കടം മേടിക്കും. കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആണോ പൈസ തിരിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേരുടെ പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. അല്ലാതെ പേഴ്സണലി അവരാണ് ഈ യുവതിയെ ഈ ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. അതിലെങ്ങനെ ആരും പരിചയപ്പെടുത്തിയോ? മറ്റൊരു ആരോപണം, ഇങ്ങനൊരു കേസ് കൊടുത്തപ്പോൾ ഇവര് കഞ്ചാവുമായി ദമ്പതിമാർ പിടിയിൽ എന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും വിദേശത്ത് ലഭിക്കുന്ന ഒരു കേസ് ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു FIR എഴുത്ത് രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിരുന്നോ? അല്ല, അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. അങ്ങനെ അവരുടെ ബാക്ക്ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത്. എനിക്കറിയില്ല. എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഇവർ ആരാന്ന് പറഞ്ഞുകൂടാ. ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ്. പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് സെൽഫി എടുക്കാറുണ്ട്. അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്ത് സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് നടക്കുള്ളൂ. അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. അല്ലാതെ ഉള്ള ഓരോ രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന
ഡിസംബർ 15 വരെ ഉള്ള കാലയളവിലാണ് നടന്നതെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ പറയുന്ന ഈ നിർമ്മാതാവിനൊപ്പം ഈ ദുബായിൽ ഉണ്ടായിരുന്നു. ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഡേറ്റ് എനിക്ക് ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റില്ല. അത് FIR എന്നാണ് ഡേറ്റ് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ്. ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ്. പുള്ളി ദുബായിലുള്ള പുള്ളിയാണ്. പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ 50% ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലിന്റെ കുടുംബവും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ദുബായ് മോളിൽ ഒരു ഫുഡ് കോർട്ടിൽ ഇരുന്ന് കണ്ടു. റാഫേലിന്റെ മകനും ഭാര്യയും മകളും ഭർത്താവും അങ്ങനെ അവര് മൂന്ന് പേരുണ്ടാണ് വന്നത്. അപ്പോ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു. അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പരിചയമില്ല. അപ്പൊ എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ളത് അവർക്ക് പ്രൂവ് ചെയ്യണം. പക്ഷെ ഇതിന്റെ മറുവശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരുന്നു എല്ലാവർക്കും. ഇതിപ്പോ നാളെ നിങ്ങളെ കുറിച്ച് വരാം, ആരെ കുറിച്ച് വേണമെങ്കിലും വരാം. അപ്പോ അങ്ങനെ ഫേക്ക് ആയിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷനെ എവിടെയെങ്കിലും ഒരു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ SCI വിളിച്ചെന്ന് പറഞ്ഞില്ല, അന്ന് പറഞ്ഞ ആ പരാതിയിൽ അവർ വായിച്ചു കേൾപ്പിച്ചത് ഈ പറഞ്ഞ അലിഗേഷൻ എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ട്? അത് ഇപ്പോൾ ഉന്നയിച്ച സമാനമായ അലിഗേഷൻ തന്നെയായിരുന്നു. നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ, അവർക്കാണ് എഫക്ട് ചെയ്യാറ്. പക്ഷെ എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവർ അവർക്ക് എന്നെ അറിയാം. ഞാനിന്ന് അതിനെ ഇതറിഞ്ഞപ്പോൾ വീട്ടിലെ അമ്മേനാണ് വിളിച്ചത്. ഒരു വാർത്തകൾ വരുന്നുണ്ട്. അമ്മയോട് നീ ധൈര്യമായിട്ട് ഇരിക്കും, എനിക്ക് ടെൻഷനൊന്നുമില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അത് മതി. ഇതിലൊരു ഗൂഢാലോചനയും ഒരു ദുരൂഹതയൊക്കെ നടക്കുന്നുണ്ടോ? ഉണ്ട്. അത് അതേ പറഞ്ഞു, ഇതിന്റെ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും. ഞാൻ ഫൈറ്റ് ചെയ്യും. ഞാനത് ചെയ്തിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ബീഫം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത് സിനിമയിലുള്ള ആർക്കും വേണമെങ്കിലും വരാം, സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം, മീഡിയക്കാർക്കെതിരെ വരാം, രാഷ്ട്രീയക്കാർക്കെതിരെ വരാം. പക്ഷെ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. ഇല്ല, എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതേ പറഞ്ഞാൽ ഇതൊരു അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഞാൻ ചോദിച്ചു ഇത് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടെങ്കിൽ നിവിന്റെ വർക്കായിട്ട് മുമ്പോട്ട് പോകും. ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ. പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത കഴിഞ്ഞിട്ട് നിവിൻ ടെൻഷൻ അടിക്കേണ്ട. ഞാനതിന്റെ പിന്നാലെ പോയി. സത്യം പറഞ്ഞത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു ഒരു പെൺകുട്ടിയാണല്ലോ. അപ്പൊ ഞാൻ എന്തിനാ അതിന്റെ പിന്നാലെ പോകണം? ഇവര് ഇപ്പം
അതെ അതെ, ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും. അതിന്റെ പ്രൊസീജിയർ ഇപ്പൊ അങ്ങോട്ട് ഒന്നല്ലേ ഉള്ളൂ. ഇപ്പം ഇന്ന് വന്നിരിക്കുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ള FIR ആണ്. നേരത്തെ വന്നിരിക്കുന്നത് മർദ്ദനം അങ്ങനെ ആരോപണമായിരുന്നു, അത് തന്നെയായിരുന്നു എന്നൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നേരത്തെ അങ്ങനെ തന്നെയാണോ? അതിന്റെ പിന്നീട് ഒരു ഊഴാളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിനിമക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റുന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞൂട. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ്. മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രിയൊന്നല്ല. ഇവിടെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം, അത് നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. ഇതുപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണല്ലോ, ആർക്കെതിരാണെങ്കിലും നാളെ വരുന്നൊരു അവസ്ഥയാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കണം. അതിന് ആരും ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിയണം, പക്ഷെ ആരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും. എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് അറിയില്ല. അത് നിങ്ങളും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്യുന്ന റിക്വസ്റ്റ് ആണ്. പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പോരാടാൻ തീരുമാനിച്ചു. ലിഫ്റ്റ് പിടിച്ചിട്ടോ Why are you shouting my name? What is wrong with you?
Hola.